சாரா கோல்டன் டயமண்ட் வண்டூர் எடவண்ணா Flowers Playwood opposite CT Weybridge Nilambur Road Vandoor phone 9747089284 Laiba Wedding Center Hukkottumpadam Vandoor മൂന്ന് കോടിയോളം മുടക്കി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ അത്യാധുനിക പ്രസവ വാർഡ് സജ്ജീകരിച്ചിട്ടും പ്രസവം നടക്കാത്ത സംഭവവും ഒടുവിൽ കളക്ടറുടെ മുന്നിലേക്ക്. പ്രശ്നപരിഹാര നടപടികളുടെ ഭാഗമായി ജില്ലാ ഭരണ ആരോഗ്യ സംഘങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തി. ഗൈനക്കോളജി വിഭാഗത്തിൽ മൂന്ന് ഡോക്ടർമാരെ നിയമിക്കണമെന്നതാണ് ആവശ്യം. കഴിഞ്ഞ മാസം 5-നാണ് അത്യാധുനിക സൗകര്യത്തോടെയുള്ള സ്ത്രീരോഗ വിഭാഗം താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. അതേസമയം ഈ വിഭാഗത്തിൽ വേണ്ടത്ര ഡോക്ടർമാരെ ലഭിക്കാത്തത് തുടക്കത്തിൽ തന്നെ കല്ലുകടിയായി. നിലവിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ 2 ഡോക്ടർമാരാണ് ആശുപത്രിയിലുള്ളത്. ഇതിലൊരാൾക്ക് സ്ഥലം മാറ്റം ലഭിച്ചതാണ്. പ്രസവ വാർഡിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ അടിയന്തിരമായി 3 ഡോക്ടർമാർ, കുട്ടികളുടെ വിഭാഗത്തിൽ 2 ഡോക്ടർമാർ, 4 സ്റ്റാഫ് നഴ്സ്, അസിസ്റ്റന്റ് സർജൻ തുടങ്ങിയവരുടെ തസ്തികകൾ നികത്തിയേ തീരും. ഇക്കാര്യങ്ങളാണ് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ IAS നിർദ്ദേശപ്രകാരം ആശുപത്രിയിലെത്തിയ PAU പ്രോജക്ട് ഡയറക്ടർ പ്രീതി മേനോൻ, ജില്ലാ RCH ഓഫീസറും ഡെപ്യൂട്ടി DMOയുമായ ഡോക്ടർ രാജേഷ്, ജില്ലാ MCH ഓഫീസർ ഡോക്ടർ യശോദ തുടങ്ങിയവർക്ക് മുന്നിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ഷംന, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ, ഡോക്ടർമാരായ ആബിദ, സൽമാൻ, HMC അംഗം KC കുഞ്ഞിമുഹമ്മദ്, ബ്ലോക്ക് അംഗം P ശശികുമാർ, BDO AJ സന്തോഷ് തുടങ്ങിയവർ 1 മണിക്കൂർ നീണ്ട ചർച്ചയിൽ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കളക്ടർക്ക് ഒരു നിവേദനം കൊടുത്തിരുന്നു. ഇവിടെ പ്രസവ വാർഡ് സജ്ജമാക്കണം, പ്രവർത്തന സജ്ജമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് അന്വേഷിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ ഒപ്പം DMOയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഡെപ്യൂട്ടി DMO ശ്രീ രാജേഷ്, ഡോക്ടർ രാജേഷും വന്നിട്ടത്. അപ്പോൾ ഞങ്ങളിവിടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നടന്ന് കണ്ടു, ഡോക്ടർമാരായിട്ട് ഇൻട്രാക്ട് ചെയ്തു, ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികളായിട്ട് ഇൻട്രാക്ട് ചെയ്തു. ആശ്രയ ടീച്ചർ ഇവിടെ ഉണ്ടാവേണ്ടതാണ്, ടീച്ചർ ചെറിയൊരു മെഡിക്കൽ പ്രോബ്ലം കാരണം ഇപ്പോൾ ഇവിടെ നമ്മുടെ യോഗത്തിലില്ല. കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി, ഇന്ന് സമ്മപ്പ് ചെയ്തും കൊണ്ട് ബാക്കി ഞങ്ങൾ റിപ്പോർട്ട് കളക്ടർക്ക് കൊടുക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് സാധ്യമായത്, അത് മാക്സിമം സാധ്യമായത് എന്താണോ അത് ചെയ്യാനും ശ്രമിക്കും. ഇപ്പോൾ DMO പറഞ്ഞിരുന്നു നമ്മളൊന്ന് പോയി കണ്ട് അവസ്ഥ മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് ഇൻ്റർഫെയർ ചെയ്യേണ്ടത് നോക്കി ചെയ്യാമെന്നും, കളക്ടറും അതേപോലെ കളക്ടറുടെ ഭാഗത്തുനിന്ന് എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ കോവിഡിൻ്റെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ മെഡിക്കൽ ഫെസിലിറ്റി എവിടെയൊക്കെ ഉണ്ടോ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളൊരു പ്രിൻസിപ്പിളിലാണ് നമ്മൾ. സർക്കാരായാലും പ്രൈവറ്റ് ആയാലും വേറെ ഏത് മേഖലയിലെ മെഡിക്കൽ ഫെസിലിറ്റീസും നമ്മൾ 100% യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് ഇവിടെ നല്ലൊരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും, എത്രയും പെട്ടെന്ന് എങ്ങനെ അത് ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ ജനങ്ങൾക്ക്, ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രം ആവില്ല അത് ഗുണകരമാകുക, നമ്മുടെ ജില്ലയിൽ നിന്ന് മറ്റ് പല സ്ഥലത്തുനിന്നും നമുക്കത് ഒരു യൂസ്ഫുൾ ആയിട്ടൊരു പോയിൻ്റ് ആയിട്ട് മാറും ഈ ഫെസിലിറ്റീസ്. അപ്പോൾ നബാർഡിൻ്റെ അസിസ്റ്റൻസ്, ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻസ്, MLA ഫണ്ട്, അങ്ങനെ മറ്റെല്ലാം കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു അടിസ്ഥാന സൗകര്യം നമ്മൾ വികസിപ്പിച്ചെടുത്തു. കുറേ കൺസ്യൂമബിൾസും ഇൻസ്ട്രുമെൻസും ഒക്കെ വാങ്ങിച്ചു. എന്നാൽ നമുക്ക് കുറച്ച് HR പ്രോബ്ലം, നമുക്ക് മെഡിക്കൽ സൈഡിൽ നിന്നും മറ്റു കാര്യങ്ങൾ വേണം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത്. കൂടാതെ NHM കുറേ HR ആദ്യമേ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ വണ്ടൂർ. നിറപ്പകിട്ടിന്റെ 10 വർഷങ്ങൾ പിന്നിട്ട വണ്ടൂർ സാമിയ ഡ്രസ്സസ് അണിഞ്ഞൊരുങ്ങുന്നു ഒട്ടേറെ പുതുമകളോടെ. സാമിയ ഡ്രസ്സസ്, മെയിൻ റോഡ് വണ്ടൂർ, ഓൾസോ അറ്റ് മണ്ണാർക്കാട്, ചെർപ്പുളശ്ശേരി ആൻഡ് അലനല്ലൂർ.